ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് പൊറോട്ട വ്ളോഗാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ കേരള സ്റ്റൈൽ പൊറോട്ടയിൽ നിന്ന് കുറച്ചൊന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പൊറോട്ടയാണിത്. ചെറിയ സൈസിലുള്ള, നമ്മുടെ കേരള സ്റ്റൈൽ പൊറോട്ടയല്ല, ചെറിയ സൈസിലുള്ള പൊറോട്ട. അതുണ്ടാക്കുന്നതിൻ്റെ ആ ഒരു വ്യത്യാസം എന്താണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരുപാട് ആൾക്കാരുടെ ഒരു ഡൗട്ട്സ്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റൊക്കെ വന്നിട്ടുണ്ട്. കുറേ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ശരിക്കുള്ളൊരു പൊറോട്ടൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണേ എന്നുള്ളത്. അപ്പം നമുക്ക് പൊറോട്ട എന്ന് പറയുമ്പം വീശുന്നതിലാണ് ഭയങ്കര കാര്യം എന്നുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നുമല്ല, നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി പൊറോട്ട കിട്ടും. അപ്പം പൊറോട്ട വീശാണ്ട്, പൊറോട്ട അടിക്കാണ്ട് അടിപൊളി സോഫ്റ്റായിട്ട് നല്ല ലെയറായിട്ട് വരുന്ന, എന്താ പറയുക, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കാണാനായിട്ട് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുക. അപ്പം വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ ആദ്യം പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴക്കണം. ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. അരക്കിലോനടുത്ത് മൈദ എന്തായാലും ഉണ്ടാവും. ഒരു 3 കപ്പോളം മൈദ ഉണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുട്ടയും കൂടെ ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ കുഴച്ചെടുക്കുന്നത് എഗ് ബീറ്റർ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. എഗ് ബീറ്ററിൽ തന്നെ പൊടി കുഴക്കുന്നതിൻ്റെ ഒരു വിസ്ക് ഉണ്ട്, അത് വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കാം, മുട്ടയും തൈരും ഒക്കെ ചേർത്തതല്ലേ. അപ്പോൾ ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള തിക്ക് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ബാക്കി പോരാത്തത് വെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ പാല് ചേർത്ത് നമ്മൾ ഈ ഒരു മാവിങ്ങനെ കുഴച്ചെടുക്കുമ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പൊറോട്ട. ഇനിയിപ്പോൾ മൈദ അല്ലാത്ത ആൾക്കാർ, മൈദ കഴിക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ഗോതമ്പ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഈ ഒരു പൊറോട്ട. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വിസ്ക് വെച്ചിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കിയെടുക്കാം. പിന്നെ ഈ വിസ്കിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പം കുറേ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാകുമ്പം പെട്ടെന്ന് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു എഗ് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കൂടുതലും നല്ലത്. നന്നായിട്ട് മിക്സാക്കിയെടുത്തിട്ട് ഒന്ന് നോക്കുക വെള്ളം വേണോ എന്നുള്ളത്. എന്നിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കി വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ വിസ്ക് ഇല്ലാത്ത ആൾക്കാർ സാധാരണ നമ്മൾ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക, വേറെ രക്ഷയില്ലല്ലോ എന്തായാലും. പിന്നെ നമ്മളെ ഗ്രൈൻഡറിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, തേങ്ങ ചിരവാനും പൊടി കുഴക്കാനും അതുപോലെ തന്നെ അരക്കാനും ഉള്ള 3 ഓപ്ഷനുള്ള ഗ്രൈൻഡറൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാകുന്ന നേരം പൊടി ഇങ്ങനെയൊക്കെ കുഴക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ കുഴഞ്ഞു കിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി എന്താ പറയുക, പൊറോട്ടൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട്, ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ മാവിപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കയ്യിൽ കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചിട്ടുണ്ട്, ഒരു 2-3 ടീസ്പൂണൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ആ മാവിൽ പുരട്ടി കൊടുക്കുക, നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഈ പൊറോട്ടൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു ടേസ്റ്റും കിട്ടുന്നത് എപ്പോഴും വീശുന്നതിലല്ല, ഇങ്ങനെ കുഴച്ചെടുക്കുന്നതിൽ തന്നെയാണ്. നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ട് നല്ലൊരു ടെക്സ്ചറിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി കുഴച്ചെടുത്ത പൊറോട്ട ഞാനിപ്പം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നുകൂടെ നന്നായി ഉരുട്ടി അങ്ങ് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട്, കൈയിൻ്റെ ഈ ഉൾഭാഗം വെച്ച് നന്നായി അങ്ങ് പരത്തി ഉരുട്ടി അങ്ങ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ഇതാ കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ 1-5 മിനിറ്റ് അങ്ങനെ എന്തായാലും ഒന്നുകൂടെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ പൊറോട്ടൻ്റെ മാവ് ഇപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഒരു ബൗളിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ടൊന്ന് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കുറഞ്ഞത് എന്തായാലും ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മൾ ഈ കുഴച്ച മാവ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും, നന്നായിട്ട് സോഫ്റ്റ് ആവും. പിന്നെ ഇതിപ്പം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുത്തതാണ്. എന്തിനാന്ന് വെച്ചാൽ കുറച്ചും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പൊറോട്ടൻ്റെ മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സമയം ബോൾസ് ആക്കിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു തളികയിൽ കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഓയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉരുട്ടി ബോളാക്കി എടുത്ത് വെക്കാൻ.
അപ്പം ബോൾസ് ആക്കുന്നതും ശ്രദ്ധിക്കണം. എന്താ പറയുക, ജോയിൻസ് ഒന്നും ഇല്ലാണ്ട് വേണം നമ്മൾ ബോൾസ് ആക്കി എടുക്കാൻ. അപ്പം എന്താ ചെയ്യുക, ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഒരു കുറച്ച് കയ്യിൽ വെച്ച് ഒന്ന് ഞെരടിയെടുക്കുക, എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് നന്നായി ബോളാക്കി എടുക്കാം. ഒരു ഭാഗത്തും ജോയിൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് ബോളാക്കിയെടുക്കാൻ. ഇതേപോലെ ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. ഇതേപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. പൊറോട്ടൻ്റെ വലിപ്പത്തിലുള്ള ബോളാക്കിയെടുക്കാം. ഇതാ ഇതേപോലെ ജോയിൻസ് ഒന്നും ഇല്ലാണ്ട് വേണം നമ്മൾ ബോളാക്കിയെടുക്കാൻ. എന്നിട്ട് ആ തടവി ഓയിലിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു മാവ് മൊത്തം ഒന്ന് ഓയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതും ഇതേപോലെ റെഡിയാക്കിയെടുത്തിട്ട് കുറച്ച് സമയം ഇതും ഒന്ന് മാറ്റിവെക്കണം. ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചാൽ അത്രയും നല്ലത്. കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, സോഫ്റ്റായി ഒന്ന് സൈസായി വരും. അങ്ങനെ ഇപ്പോൾ എല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീശിയെടുക്കണം. അപ്പോൾ വീശാൻ അറിയാത്ത ആൾക്കാർക്കുള്ള ഒരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീശാണ്ട് തന്നെ നല്ല ലെയറായിട്ടുള്ള പൊറോട്ട കിട്ടുന്നൊരു മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പം കൗണ്ടർ ടോപ്പ് നന്നായി ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ ബോളാക്കി വെച്ചിട്ടുള്ള ഒരു ബോളെടുത്തു. ഇതേപോലെ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരത്തേണ്ട കോലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീശേണ്ട പരിപാടിയോ ഒന്നുമില്ല. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ നന്നായി പരത്തി പരത്തി കൈകൊണ്ട് തന്നെ നന്നായി പരത്തിയിട്ട് എത്രയും നേർമയാക്കാൻ പറ്റുമോ അത്രയും നേർമയാക്കിയെടുക്കുക. കീറിപ്പോവാതെ ശ്രദ്ധിക്കണേ, മുറിഞ്ഞു മുറിഞ്ഞു പോവാണ്ട് നന്നായിട്ട് നമുക്ക് നേർമയാക്കി പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ പരത്തുമ്പം റൗണ്ടായിട്ടല്ലാണ്ട് ഒരു ഭാഗം നീളത്തിലായിട്ട് പരത്തിയാൽ മതി. അതായത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കുറച്ച് നീളത്തിലങ്ങ് പരത്തിയാൽ മതി. അങ്ങനെ ഇപ്പം നേർമയായിട്ട് ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. കൈവച്ചിട്ട് തന്നെയാണ് പരത്തിയെടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ ഓയിൽ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ കത്തിയോ അതല്ലെങ്കിൽ പിസ കട്ടറോ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതേപോലെ ലൈൻസ് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പം ഏറ്റവും നേർമയായിട്ട് അടുപ്പിച്ചടുപ്പിച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ലെയറായിട്ട് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം നമ്മുടെ നൂഡിൽസിൻ്റെയൊക്കെ ആ ഒരു വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ ലൈൻസ് പോലെ കിട്ടിയാലും മതി. അതായിരിക്കും കൂടുതലും നല്ലത്. എന്താ പറയുക, കത്തി വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. അങ്ങനെ ഇപ്പോൾ ഇതാ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേർമയായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് പൊടി വിതറി കൊടുക്കാം. ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ലെയറ് ലെയറായിട്ട് വരാനും വേണ്ടിയിട്ടാണ്. പിന്നെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഉള്ളിലേക്ക് ചുരുട്ടിയെടുക്കാം. അപ്പം ഞാനിപ്പം എടുത്തത് ഒരു കേക്കിൻ്റെ സ്ക്രേപ്പറാണ്. നമ്മളടുത്ത് ഇപ്പം സ്പാച്ചുല ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക, റബ്ബർ സ്പാച്ചുല ഉണ്ടെങ്കിൽ. അതെല്ലാം കത്തി വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വെച്ചിട്ട് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി, എല്ലായിടത്തുനിന്നും വടിച്ചെടുക്കാൻ പറ്റി. അങ്ങനെ ഇതിപ്പം രണ്ട് ഭാഗത്തുനിന്നും നന്നായിട്ട് ചുരുട്ടിയെടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ച് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി, മുറിഞ്ഞൊന്നും പോകരുത്. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും റോൾ ചെയ്തെടുക്കാം. ഒരു ഭാഗത്തേക്ക് തന്നെ ഉരുട്ടി റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒരു റോൾ ഒന്നിൻ്റെ മുകളിലായി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊറോട്ട വീശിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ ഒരു മെത്തേഡ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ഈസിയാണ്, ഒരു പണിയും ഇല്ല. ശരിക്കും പറഞ്ഞാൽ വീശേണ്ട പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ നല്ല ലെയറായിട്ട് കിട്ടുകയും ചെയ്യും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇനി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ അങ്ങനെയെല്ലാം ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരുപാട് സമയം ഇങ്ങനെ വെക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ ഇനിയിപ്പോൾ ഇത് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തുമ്പോൾ ഒരുപാട് വലിയ സൈസിലായിട്ട് വലിയ റൗണ്ടായിട്ടൊന്നും പരത്തണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 5 രൂപ കോയിൻ ഉണ്ടല്ലോ ആ ഒരു വലിപ്പത്തിൽ മാത്രമേ പരത്തണ്ടോ. അത്രയും ചെറിയ സൈസിൽ കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ടാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഇനിയിപ്പോൾ തിക്നെസ് ആയതുകൊണ്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, നന്നായിട്ട് വെന്ത് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഓട്ടുകല്ല് വെച്ചിട്ടുണ്ട്, നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ചൂടായ കല്ലിലേക്ക് ഇനി പരത്തി വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം വലിയ സൈസിലുള്ള കല്ലായത് കൊണ്ട് ഒരു 3-4 എണ്ണം ഒരുമിച്ചൊക്കെ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അതല്ല ചെറുതാണെങ്കിൽ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം 4 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ഭാഗം, അതായത് അടിഭാഗം ഒന്ന് നന്നായിട്ട് ആറി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഫ്ലെയിം ആദ്യം ഹൈ ആക്കി വെച്ചിട്ടാണ് ഞാൻ കല്ല് നന്നായി ചൂടാക്കിയത്. ഈ പൊറോട്ട ഇട്ടതിന് ശേഷം ഒരു മീഡിയം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് നന്നായിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കണം. പൊരിച്ചിട്ടല്ല, നന്നായിട്ട് മൊരിച്ചിട്ട് വേവിച്ചെടുക്കണം. കാരണം ഇത് പുറം ഭാഗം നല്ലൊരു ക്രിസ്പി, നല്ലൊരു മൊരിഞ്ഞിട്ടുള്ളതും ഉൾഭാഗത്ത് നന്നായിട്ട് വെന്ത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളതുമാണ് ഈ ഒരു പൊറോട്ട. തടിയൊക്കെ കാണുമ്പം ചിലർക്ക് അയ്യോ ഇത് വലിയ തടിയാണ് തന്നാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടാവും. ഉൾഭാഗം വെന്ത് വരുമോ എന്നുള്ള ഡൗട്ട്, അതൊന്നുമില്ല. നല്ല ലെയറായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ്. പാലിൽ കുഴച്ചെടുത്തത് കൊണ്ട് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ പൊറോട്ട എല്ലാ ഭാഗവും നന്നായിട്ട് മുരിച്ച് അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ സാധാരണ ഒരു പൊറോട്ട, കേരള പൊറോട്ട ചെയ്യുന്ന പോലെ അടിച്ചെടുക്കണമെന്നില്ല. ചുട്ടപാടെ അടിച്ചെടുക്കണമല്ലോ, എന്നാലല്ല ആ ഒരു ലെയർ നമുക്ക് കിട്ടാൻ കേരള പൊറോട്ടയിൽ. ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പൊറോട്ടയിൽ കുറച്ച് ചുട്ട് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ അതിൻ്റെ ലെയറൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിനൊരു ചവണ വെച്ച് ജസ്റ്റ് പൊറോട്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടർത്തി കൊടുക്കുമ്പോൾ തന്നെ ലെയറൊക്കെ പുറത്ത് വരും, നന്നായിട്ട് കാണാൻ തുടങ്ങും. ഇത് കണ്ടോ ലെയറായിട്ട് കാണുന്നത്, ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ടാണ് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. ഇതേപോലെ ചവണ എന്തായാലും നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടർത്തി കൊടുത്താൽ മതി, അപ്പോൾ തന്നെ നല്ല ലെയർ വന്നോളും. അങ്ങനെ ഇപ്പം ഞാനിതാ പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്, ഒരു 3-4 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ചവണയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി. ഒരുപാട് നമ്മൾ മറ്റേ പൊറോട്ട ചെയ്യുന്ന പോലെ ഒരുപാട് ഇട്ടടിക്കണം എന്നില്ല. ജസ്റ്റ് ഒന്നങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വീശാത്ത അടിക്കാത്ത സൂപ്പർ ടേസ്റ്റ് പാൽപൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറീൻ്റെ കൂടെ സെർവ് ചെയ്യാം. പിന്നെ ഈ ഒരു ചിക്കൻ കറീൻ്റെ വീഡിയോ നാളെ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അത്യാവശ്യം ഈ ഒരു വീഡിയോ തന്നെ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ നാളത്തെ വീഡിയോ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നമുക്ക് ഈ ഒരു കറിയും കൂടെ കാണാം. പൊറോട്ട ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതൊന്ന് ശരിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതായത് അവർക്ക് പൊറോട്ട വീശാൻ ശരിയാവുന്നില്ല, പിന്നെ ചുടുമ്പോൾ തന്നെ അത് ഉൾഭാഗമൊന്നും വെന്ത് വരുന്നില്ല, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്യുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് ഈ ഒരു പൊറോട്ട. അത്യാവശ്യം നന്നായിട്ട് ലെയർ വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ആൾക്കാരായാലും ഇതെന്തായാലും സക്സസ് ആവും, നോ ഡൗട്ടാണ്, ഗ്യാരണ്ടീഡ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നാളത്തെ ചിക്കൻ കറി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ, ടാറ്റാ.